ഹായ്, ഞാൻ രാകേഷ്. ഞാൻ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചെമ്പരത്തിപ്പൂ മൂവിയുടെ മ്യൂസിക് ഡയറക്ടറാണ്. ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞ ചിത്രത്തിൽ അതിൻ്റെ ഡയറക്ടർ അരുൺ വൈഗയാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവിയാണ്, എൻ്റെയും ഫസ്റ്റ് മൂവിയാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 5 songs ഉണ്ട്. എല്ലാം പാടിയിരിക്കുന്നത് നമ്മുടെ കറൻ്റ്ലി ഇൻഡസ്ട്രിയിലുള്ള വിജയ് യേശുദാസ്, വിനീത് ശ്രീനിവാസൻ, ഹരിചരൻ, ചിത്ര ചേച്ചിയൊക്കെയാണ്. ചിത്ര ചേച്ചി പാടിയിരിക്കുന്നത് നമ്മുടെ ഈ മൂവിയിൽ തന്നെ വേറൊരു മ്യൂസിക് ഡയറക്ടർ ഒരു സോങ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ചിത്ര ചേച്ചി പാടിയിരിക്കുന്നത്. എല്ലാം വളരെ നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നമ്മളിതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടൊരു 2 years മുകളിലായി. കാരണം അരുൺ വൈഗ എൻ്റെ അടുത്ത് കഥ പറയുന്ന, ഞങ്ങൾ കഥ പറഞ്ഞിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ അപ്പോൾ തന്നെ രഞ്ജേട്ടൻ പറയുമായിരുന്നു, മ്യൂസിക് നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യണം ഓൺ ദ വേയിൽ, എന്നാലേ നമുക്ക് അതൊരു പവർഫുൾ ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം. അപ്പോൾ മാക്സിമം അപ്പോൾ തന്നെ എൻ്റെ അരുൺചേട്ടൻ പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അരുൺചേട്ടൻ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രൊഡ്യൂസറെ കാണാൻ പോയിരിക്കുന്നതും എല്ലാം. അതൊക്കെ അവിടെ വർക്കൗട്ടായിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. സിനിമയിൽ ചെയ്യുമ്പോഴും നമ്മൾ എല്ലാം പ്ലാൻ പ്രീ പ്ലാൻഡ് ആയിരുന്നു. നേരത്തെ സോങ്സ് എല്ലാം ഫിനിഷായിരുന്നു. വിനീതാടനാണ് ഫസ്റ്റ് സോങ് പാടിയത്. നമ്മളിപ്പോൾ അത് റിലീസ് ചെയ്തിരുന്നു, കണ്ണിൽ കണ്ണൊന്ന് കാണാമെന്ന് പറഞ്ഞ സോങ്. ഇതിൽ ആദ്യം യൂട്യൂബിൽ ഇറങ്ങിയ സോങ്, കണ്ണിൽ കണ്ണൊന്ന് കാണാമെന്ന് പറഞ്ഞ സോങ് ആണ്. അത് ഫസ്റ്റ് കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ് ഇപ്പം മൂവിയിലെ. അതിൽ തീം പറഞ്ഞ സമയത്ത് ചെയ്ത ഒരു സോങ് ആണ്. വിനീതേട്ടനാണ് അത് പാടി, വിനീത് ശ്രീനിവാസനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അതൊരു എന്താ പറയുക, ഒരു പെപ്പി, ഒരു ട്യൂണിങ് സോങ് ആണ്. നമ്മളെ പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഒരു 2015 മുൻപ് നമ്മൾ എന്താ പറയുക, എന്ന് പറയുന്ന ഒരു ഭാഷ, ലൈൻ ഒക്കെ നമ്മൾ വളയ്ക്കാൻ പോകുന്ന ഒരു ടൈമിൽ നമ്മൾ പിന്നാലെ പാടി നടക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സോങ് വേണമെന്നാണ് പറഞ്ഞത്. അത് മാക്സിമം അതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ചൂളമൊക്കെ കുത്തി വീസിലൊക്കെ കുത്തി പാടുന്ന ഒരു ടൈപ്പിലൊരു പാട്ട്. അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വോയിസ് വേറെ ആരുമല്ല, വിനീതേട്ടൻ്റെ വോയിസ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വിനീതേട്ടനെ വെച്ച് തന്നെയാണ് ആ പാട്ട് പാടിച്ചത്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് പാട്ട് പാടിത്തന്നു. അത് അപ്ലോഡ് ചെയ്തിട്ട് ഒരു ക്രോസ് പോസ്റ്റ് മറ്റുമാണ് ചെയ്തത്. അത് പെട്ടെന്ന് തന്നെ ചെറുതായി എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഒരു വൈറൽ ഫീല്, ആദ്യമായിട്ടാണ് നമുക്കൊരു വൈറൽ ഫീല് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അത് അങ്ങനെ ആയി, 1 lakh വിത്തിൻ 1 day ആയി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് കൂടിയത്. അത് എല്ലാവരും ഏറ്റെടുത്തു എന്ന് മനസ്സിലായി. ഇപ്പോൾ അതൊരു 4 lakhs വ്യൂസ് വന്നിട്ടുണ്ട്. നല്ലൊരു ഗാനമായിട്ട് പോകണം. അതിൻ്റെ കമൻസിൻ്റെ ഒരു പ്രത്യേകത, ആരും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇൻഡസ്ട്രിയിൽ നിന്ന് എന്താ പറയുക, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ വർക്കേഴ്സ്, നമ്മുടെ വർക്കേഴ്സിൻ്റെ തന്നെ കുറേ അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. നല്ല പാട്ടാണ്, കുഴപ്പമില്ല, നല്ല രസമുള്ളൊരു ട്യൂണാണ്, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊരു ഭയങ്കര പോസിറ്റീവ് ഫീലായിരുന്നു എല്ലാവരുടെ അടുത്തുനിന്നാണെങ്കിലും. വിനീതാണെന്നാണെങ്കിൽ എൻ്റെ അടുത്ത് റെക്കോർഡിങ് കഴിഞ്ഞ അന്ന് തന്നെ എനിക്ക് എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാട്ട്. അതെനിക്ക് എന്ന് പറയുന്ന, നമുക്ക് ഒരു തുടക്കമായിട്ട് പാടിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എൻകറേജ്മെൻറ്റാണ്. അത് ഞാൻ അന്ന് ഭയങ്കര ഹാപ്പിയായിരുന്നു, ഞങ്ങളെല്ലാവരും ഹാപ്പിയായിരുന്നു. ചെന്നൈയിൽ ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിലാണ് നമ്മളത്, കൃഷ്ണ ഡിജി ഡിസൈനിൽ, അവിടെയാണ് പാടിയത്. വിനീതേട്ടൻ വളരെ സൂപ്പറായിട്ട് വിനീതേട്ടൻ അത് പാടിത്തന്നു. അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതിലെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, ലിറിക്സ് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, എൻ്റെ നാട്ടുകാരനാണ്. ജിനിൽ ജോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ പാട്ട് അരുൺ ചേട്ടൻ കണ്ടിട്ടാണ് നമ്മൾ ബാക്കി സോങ്സ് വർക്കൗട്ട് ചെയ്യുന്നത്, ബാക്കി 5 songs. അരുൺ ചേട്ടൻ അത് ഇഷ്ടപ്പെട്ട് ബാക്കി സോങ്ങുകൾ രാജേഷ് ചെയ്യണമെന്ന് പറഞ്ഞ്, അപ്പോൾ പിന്നെ അങ്ങനെ അതിൻ്റെ പേരിൽ വർക്കൗട്ട് ചെയ്ത് ഉള്ള സോങ്സാണ് ബാക്കിയുള്ളതെല്ലാം. ബാക്കി 4 പാട്ടും, എല്ലാ പാട്ടും ലിറിക്സ് എൻ്റെ സോങ്സ് എല്ലാം ചെയ്തത് ജിനിൽ തന്നെയാണ്, എല്ലാ ലിറിക്സ് ചെയ്തത്. അദ്ദേഹം വളരെ നന്നായി ലിറിക്സ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും അങ്ങനെ പറയുന്നു, നല്ല മനോഹരമായ ലിറിക്സാണ് എന്ന് പറയുന്നു. ഇപ്പോൾ അടുത്ത സോങ് വിജയ് ചേട്ടനാണ്, വിജയ് യേശുദാസാണ് പാടിയത്. അതും നല്ല മനോഹരമായിട്ട് എനിക്ക് അദ്ദേഹം പാടിത്തന്നു. എല്ലാവരും അത് ഇഷ്ടപ്പെട്ട് വരുന്നു എന്ന് പറയുന്നു. റിലീസായിട്ട് ഒരു 2-3 days ആയിട്ടുള്ളൂ. മനോരമ മ്യൂസിക്കിലാണ് നമ്മുടെ സോങ്സ് എല്ലാം റിലീസായിരിക്കുന്നത്. ായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലോട്ട് വന്നത്. അമ്മ നന്നായി പാടുന്ന ഒരാളാണ്. ചേച്ചി മ്യൂസിക് ടീച്ചറായിരുന്നു. അപ്പോൾ എനിക്ക് പഠിക്കാൻ, അന്ന് പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആഗ്രഹം
ഉണ്ടായത് ചേച്ചി പഠിച്ചു കഴിഞ്ഞ് ചേച്ചി അരങ്ങേറ്റൊക്കെ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇത് പഠിച്ചാൽ ഭയങ്കര കൊള്ളാം. പക്ഷെ ചേച്ചി രാവിലെ എന്താ സാധുവൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കേട്ട് കുറേ കീർത്തനങ്ങൾ എനിക്ക് അല്ലാതെ തന്നെ അങ്ങനെ കേട്ടിട്ടുള്ള ഒരു പരിചയം ഉണ്ട് ഒരുപാട്. ഞാൻ തന്നെ ചുമ്മാ പാടാറുണ്ട് സ്വരങ്ങളൊക്കെ ചേർത്ത് എൻ്റെ തോന്നിയ പോലെയൊക്കെ. അതൊരു സമയം അമ്മയുടെ ടേസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അമ്മ നന്നായി പാടും. അപ്പം അമ്മയുടെ ഒരു വാസനയാണ് എനിക്കും ചേച്ചിക്കും എൻ്റെ സിസ്റ്റർ അതിഥിക്കും അതിഥിയും അത്യാവശ്യം പാടും. അങ്ങനെ പാടാൻ അങ്ങനെ ഒരു ആഗ്രഹം വന്നത് അമ്മയിൽ നിന്നാണ്. അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ഇപ്പം പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു മ്യൂസിക്കിനൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ഒരു പ്രായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അന്ന് എ.ആർ. റഹ്മാൻ്റെ സോങ്സാണ്. അത് എല്ലാവരും പറയുന്ന പോലെയല്ല, നമുക്ക് ഒരു കാലഘട്ടം, അല്ലെങ്കിൽ എൻ്റെ ഒരു 7 മുതൽ 10 വരെ 10 മുതൽ +2 വരെയുള്ള ഓരോ കാലഘട്ടത്തിലും ഓരോ ഓർമ്മകൾ എ.ആർ. റഹ്മാൻ്റെ സോങ്സിൽ നമുക്ക് എപ്പോഴും ഉണ്ട്. എൻ്റെ ജനറേഷനിൽ ജനിച്ച എല്ലാവർക്കും അങ്ങനെ ഉണ്ടെന്നാണ് എനിക്കൊരു വിശ്വാസം. എ.ആർ. റഹ്മാൻ കൂടുതൽ ഇൻസ്പിറേഷനാണ് എനിക്ക്. അതുപോലെ തന്നെയുള്ള ഒരാളും കൂടിയാണ് മൈക്കിൾ ജാക്സൺ. അദ്ദേഹത്തിൻ്റെ പാട്ട് ചില മെലഡീസ് എല്ലാം ഉള്ളതെന്നല്ല, ചില മെലഡീസും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അത് ഒരുപാട് തവണ കേട്ട് ഇരിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻസ്പയറിംഗ് ലെജൻസ് ആണ് രണ്ടുപേരും എനിക്ക്.